ഈശോമിശിഹായാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും പൊതു ഞായറാഴ്ചയുടെ കരുണയുടെ തിരുനാളിൻ്റെ സർവമംഗളങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുകയാണ് കാരുണ്യവാനായ ദൈവം തൻ്റെ അനന്തമായ കരുണയാൽ നമ്മെല്ലാവരെയും പൊതിഞ്ഞ് സൂക്ഷിച്ച് അവിടുത്തെ വലിയ കാരുണ്യം നമ്മുടെ ജീവിതങ്ങളിലൂടെ വ്യക്തിത്വങ്ങളിലൂടെ പ്രകടിപ്പിക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇന്ന് സുവിശേഷത്തിൽ സാധാരണ എല്ലാ പുതു ഞായറാഴ്ചയും നമ്മൾ കേൾക്കുന്നത് പോലെ തോമാസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ആ വചനങ്ങൾ തന്നെയാണ് നമ്മൾ കേട്ടത് ഈശോ ശിഷ്യന്മാരുടെ പക്കൽ വന്നപ്പോൾ ആദ്യം തോമസ് ഇല്ലായിരുന്നു പിന്നീട് അവൻ ശിഷ്യരുടെ അടുക്കലെത്തിയ ശിഷ്യർ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ അവൻ്റെ ആണിപ്പഴുതുകൾ കാണുകയും അവയിൽ കൈയിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കരം വെക്കുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് ലിഹ പറയുക തോമസിന്റെ ആ ഒരു പ്രഘോഷണം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം മറ്റു ശിഷ്യർക്ക് ലഭിച്ച ആ അനുഭവവും ആ ചൈതന്യവും അവനും ലഭിക്കണം അവൻ്റെ ജീവിതത്തിലും അത് അനുഭവവേദ്യമാകണം എന്ന വലിയ ആഗ്രഹത്തിൽ നിന്ന് തന്നെ ആയിരിക്കാം ആ വലിയൊരു ആഗ്രഹത്തോടെ തോമാസ് ലിഹ തൻ്റെ ആവശ്യം നിവർത്തിക്കുകയാണ് അപ്രകാരം ആവശ്യപ്പെട്ട തോമായ തോമായുള്ള സമൂഹത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഈശോ കടന്നു വന്നവർക്ക് സമാധാനം ആശംസിച്ചുകൊണ്ട് തോമയോട് പറയുക നീ എൻ്റെ അടുത്തേക്ക് വരിക എൻ്റെ ആണിപ്പഴുതുകൾ കാണുക അവയിൽ കൈയിടുക എൻ്റെ പാർശ്വത്തിൽ നിൻ്റെ കൈ വയ്ക്കുക തോമ ആഗ്രഹിച്ചത് മുഴുവൻ നിറവേറ്റിക്കൊടുക്കാൻ വേണ്ടി ഈശോ തയ്യാറായിക്കൊണ്ട് അവൻ്റെ മുമ്പിൽ വന്നു നിൽക്കുകയാണ് തോമയുടെ വിശ്വാസ പ്രഘോഷവും ഉയർപ്പ് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയുടെ പുതുമ പുതുമയാർന്ന ചൈതന്യവും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ആവശ്യപ്പെട്ട പ്രകാരം ഇന്ന് ദൈവകരുണയുടെ തിരുനാളായി നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മൾ ആചരിക്കുമ്പോൾ ഓർക്കണം ഉദ്ധിതനായ ഈശോയുടെ കാരുണ്യത്തിൻറെ വലിയ പ്രകടനം തോമാസ് ലിഹായെ പോലെ അനുഭവിച്ചവരാ അനുഭവിച്ചവർ വേറെ ആരുമില്ല എന്ന് തന്നെ തോമാസ് ലിഹയെ പോലെ ഈശോയുടെ ആ കാരുണ്യത്തിന്റെ ആ കാരുണ്യത്തിന്റെ പ്രകടനം അനുഭവിച്ചതാരുമില്ല കാരണം തൻ്റെ തിരുമുറിവുകൾ കാണാനും ആ തിരുമുറിവുകളിൽ കൈ കരങ്ങളിടുവാനും വിരലിടുവാനും പാർശ്വത്തിൽ കൈവയ്ക്കുവാനും പറഞ്ഞുകൊണ്ട് തോമായ തന്നോട് ചേർത്ത് വെക്കുകയാണ് ഈശോ അപ്രകാരം തന്നോട് ചേർത്ത് വെക്കുന്ന ഈശോ തോമാസ് ലിഹ തന്നെയാ ആ ദൈവത്തിന്റെ കാരുണ്യം അനുഭവിച്ചവരിൽ ഇന്ന് നമ്മൾ ഈ ദൈവകരുണയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ ദൈവത്തിൻറെ കാരുണ്യം അനുഭവിച്ചവരുടെ മുൻപന്തിയിൽ നിൽക്കുന്നവനായി നമ്മൾ ധ്യാനിക്കുക തോമയുടെ ആ മനോഭാവം ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കണമെങ്കിൽ ഈ കരുണയുടെ തിരുനാളിൽ നമ്മൾ ആ കരുണ അനുഭവിക്കണമെങ്കിൽ എന്തൊക്കെ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്താണ് ദൈവകരുണ എന്നൊക്കെ ഒന്ന് ധ്യാനിക്കുക ഉചിതമായിരിക്കും തോമായ പോലെ ആ ദൈവത്തിന്റെ കരുണ ഈശോയുടെ കരുണ ഉദ്ധിതൻ്റെ കരുണ നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടത് നമ്മൾ രൂപപ്പെടുത്തേണ്ടത് നമ്മൾ സ്വീകരിക്കേണ്ടത് മറ്റൊന്നുമല്ല പോലെ ഒരു വിശ്വാസം ആവശ്യം ആഗ്രഹം ആഗ്രഹത്തിൽ നിന്നാ വിശ്വാസം ഉണ്ടാകുന്നത് ആഗ്രഹം ഉണ്ടാകുന്നത് സ്നേഹത്തിൽ നിന്നാ സ്നേഹം ആഗ്രഹത്തിലേക്ക് നയിച്ച് ആഗ്രഹം ശക്തിയാകുമ്പോൾ അത് വിശ്വാസമായും വിശ്വാസത്തിന്റെ പ്രകടനമായും മാറും തമ്പുരാൻ എന്റെ അടുക്കൽ വരണം വാശി പിടിച്ചതല്ലേ തോമ ആ തോമായുടെ വാശി നിറവേറ്റിക്കൊടുക്കുകയാണ് കാരണം തമ്പുരാനെ കാണാനും തമ്പുരാന്റെ തിരുമുറിവുകളിൽ തൊടുവാനും അവിടുത്തെ തിരുമുറിപ്പാടുകൾ സ്വന്തം നെഞ്ചിൽ ചേർത്ത് വയ്ക്കുവാനും വേണ്ടി ആഗ്രഹിച്ച തോമായയുടെ ആ ചൈതന്യം തോമായയുടെ ആഗ്രഹം ഈശോ നിറവേറ്റി കൊടുക്കുന്നത് അവനോട് കരുണ കാണിച്ചുകൊണ്ട് അവനോട് സ്നേഹം തോന്നിയതുകൊണ്ട് അവനോട് പ്രീതി തോന്നിയതുകൊണ്ട് പ്രത്യേകമായ വാത്സല്യത്തോടെ പ്രത്യേകമായ ഇഷ്ടത്തോടെ തോമായയുടെ അടുക്കൽ വന്ന് വാ വന്ന് കാണാ എൻ്റെ പാർശ്വത്തിൽ കൈവയ്ക്ക് എന്നൊക്കെ ഈശോ പറഞ്ഞത് അപ്പോ ദൈവത്തിൻ്റെ കരുണ എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തിന്റെ കരുണ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്നോട് നിന്നോട് തോന്നുന്ന പ്രത്യേകമായ പ്രീതി വാത്സല്യം സ്നേഹം ഇതൊക്കെ തന്നെയാണ് ദൈവത്തിൻ്റെ കരുണ എന്നോട് പ്രീതി തോന്നുമ്പോൾ എനിക്ക് നന്മ വരുന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്നു എനിക്ക് നന്മ വരുന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്നോട് പ്രീതി തോന്നുമ്പോൾ എന്നോട് ഇഷ്ടം തോന്നുമ്പോൾ എന്നോട് സ്നേഹം തോന്നുമ്പോൾ എൻ്റെ ആഗ്രഹം പൂർത്തീകരണം ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർത്ത് വെച്ച് അവിടെ നിന്ന് പ്രവർത്തിക്കുന്നു അപ്രകാരം ദൈവത്തിൻ്റെ ഹിതവും എൻ്റെ ഇഷ്ടവും പരസ്പരം ചേർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മനസ്സിൽ തോന്നലുളവാക്കുന്ന ആ വികാരം തന്നെയാ ദൈവത്തിൻ്റെ കരുണ എന്നത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓർത്ത് നോക്കിയേ നമ്മളുടെ പക്കലൊരു സഹായം ചോദിച്ച് വരുന്ന മനുഷ്യൻ ഭിക്ഷാടനത്തിനായിട്ട് വരുന്ന മനുഷ്യൻ അവരോട് അല്പം സ്നേഹവും പ്രീതിയും ഒക്കെ തോന്നിയാൽ മാത്രമേ നമ്മൾ അവർക്ക് എന്തെങ്കിലും നൽകുകയുള്ളൂ അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ എൻ്റെ ജീവിതത്തിൽ പ്രകടമാകണമെങ്കിൽ ഞാൻ ജീവിക്കേണ്ടത് ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ഇന്ന് നമ്മൾ ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ തോമാസ് ലിഹായെ പോലെ എന്ന് തന്നെ ഞാൻ പറയും അതായത് അവിടുത്തെ തിരുമുറിവിൻ്റെ ചൈതന്യം ഹൃദയത്തിൽ അനുഭവിക്കാൻ ജീവിതത്തിൽ അനുഭവിക്കാൻ ആഗ്രഹിച്ച തോമാസ് ലിഹ ആ തോമയെപ്പോലെ ഒരു ആഗ്രഹം ഉണ്ടാകണം ഈശോയുടെ തിരുമുറിപ്പാടുകൾ ഹൃദയത്തിൽ പതിയുവാൻ ഈശോയുടെ തിരുമുറിപ്പാടുകളിൽ നിന്ന് അവിടുത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുവാൻ ഈശോയുടെ തിരുമുറിപ്പാടിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് സഹജരോട് സ്നേഹവും താൽപര്യവും എല്ലാവിധത്തിലുള്ള കാരുണ്യവും പ്രകടിപ്പിക്കുന്ന ഒരു മനസ്സ് മനോഭാവം രൂപപ്പെടുത്തുവാൻ അത് രൂപപ്പെടുത്തുവാൻ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രീതിക്ക് ഞാനും നെയ്യും പാത്രീഭൂതരാകും ദൈവത്തിന് നമ്മോട് കരുണയുണ്ടാകും ദൈവത്തിന് നമ്മോട് കരുണയുണ്ടാകും എൻ്റെ ജീവിതം മാത്രം മതി നിന്റെ ജീവിതം മാത്രം മതി സ്വതോം കൊമാറോ നശിപ്പിക്കാതിരിക്കാൻ അബ്രാഹത്തോട് ദൈവം പറഞ്ഞില്ല അബ്രാഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായി അഞ്ച് നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ നശിപ്പിക്കില്ല എന്ന് ദൈവത്തിന്റെ പ്രീതി പിടിച്ചു പറ്റിയ എൻ്റെ ജീവിതം നിന്റെ ജീവിതം അത് മാത്രം മതി ദൈവത്തിന്റെ കരുണ ഈ ലോകം മുഴുവനിലും വ്യാപരിക്കുവാൻ ദുഷ്ടനിലും ശിഷ്ടനിലും അത് പ്രകടമാകുവാൻ നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നോർക്കണം ദൈവത്തിന് പ്രീതികരമായ രീതിയിലാണോ ഞാൻ ജീവിച്ചത് ജീവിച്ചുകൊണ്ടിരുന്നത് ജീവിക്കുന്നത് ദൈവത്തിന് പ്രീതികരമായ രീതിയിലാണ് ഈശോയ്ക്ക് പ്രീതികരമായ രീതിയിലാണോ ദൈവത്തിൻ്റെ കരുണയൊക്കെ ഈശോയുടെ കാരുണ്യത്തൊക്കെ ഇന്ന് പലരും പലരും ദുർവ്യാഖ്യാനിക്കുന്ന കാലമാ ദുർവ്യാഖ്യാനിക്കുന്ന കാലമാ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം ഞാൻ വിഖ്യാതനായ ഒരു സുവിശേഷ പ്രസംഗകനിൽ നിന്ന് കേട്ടു ദൈവം കാരുണ്യവാനാണ് അതുകൊണ്ട് അവൻ ശിക്ഷിക്കുകയൊന്നുമില്ല ദൈവം ശിക്ഷിക്കുകയില്ല എന്ന് ദൈവം കാരുണ്യവാനായതുകൊണ്ട് തന്നെ ദൈവം ശിക്ഷിക്കും ദൈവം ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ കാരുണ്യവാനായതുകൊണ്ടാ അവൻ കാരുണ്യവാനായതുകൊണ്ടാ എന്ന് വെച്ച് ലോകത്തിൽ വരുന്ന എല്ലാ ദുരിതവും ദൈവത്തിന്റെ ശിക്ഷയാണെന്നൊന്നും ഞാൻ പറയില്ല ലോകത്തിൽ വരുന്ന എല്ലാ ദുരിതവും ദൈവത്തിന്റെ ശിക്ഷയൊന്നുമല്ല ലൂക്കായുടെ സുവിശേഷത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ബെത്സൈദായിലെ ഗോപുരം ഇടിഞ്ഞു വീണതും ഗലീലിയിലെ ഗലീലിയക്കാരുടെ ബലികളിൽ ഈശോയുടെ രക്തം ചേർത്ത് വെച്ച പീലാത്തോസിന്റെ കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണതും അതുപോലെ തന്നെ പീലാത്തോസ് പീലാത്തോസ് ഇസ്രായേൽക്കാരെ ഇസ്രായേൽക്കാരുടെ ബലിയിൽ അവരുടെ രക്തം കൂടെ ചേർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഉണ്ടായ ദുരിതത്തെക്കുറിച്ച് ഈശോ പറയുന്നത് അവർ പാപം ചെയ്തിട്ടുള്ള അവരുടെ പാപം കൊണ്ടൊന്നുമല്ല ഈശോ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ന് വെച്ച് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണെന്ന് കരുതരുത് ഈശോ ഇത്രയേ പറയുന്നുള്ളൂ ദുരിതങ്ങളും ദുരന്തങ്ങളും കാണുമ്പോൾ നീ ഓർക്കേണ്ടത് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നീയും അതുപോലെ നശിക്കും ഞാൻ നിന്നോട് കരുണ കാണിക്കുന്നത് നീ പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ നിന്നോട് കരുണ കാണിക്കുന്നത് നീ പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ടാ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാ ദൈവത്തിൻ്റെ കരുണയുടെ ഉദ്ദേശം എൻ്റെ മാനസാന്തരം മാത്രമാ എന്റെ മാനസാന്തരം മാത്രമാ ലൂക്കയുടെ സുവിശേഷത്തിൽ ഈശോ ഒരു ഉപമ പറയുന്നില്ലേ ഒരുവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഒരുവൻ അതിവൃക്ഷം നട്ടുപിടിപ്പിച്ചു പക്ഷേ ആ അതിവൃക്ഷം എന്ത് ചെയ്തിട്ടും ഫലം ഉണ്ടാകുന്നില്ല ഫലം ഫലമണിയുന്നില്ല ആ അതിവൃക്ഷത്തിൻ്റെ സമീപത്ത് ആ കൃഷിയുടമ വന്ന് നോക്കി അവൻ വന്നു നോക്കിയപ്പോൾ അത് ഫലരഹിതമായി നിൽക്കുന്നത് കണ്ടു ഉടനെ ആ തോട്ടക്കാരനോട് പറഞ്ഞ് അത് വെട്ടിക്കളയുക വെട്ടിക്കളയുക എന്നാൽ തോട്ടക്കാരൻ പറഞ്ഞു ഒരു വർഷം കൂടെ ഞാനിതിൻ്റെ ചോടൊക്കെ കളച്ച് വളമിടാം എന്നിട്ട് നോക്കാം എന്നിട്ടും എന്നിട്ടും ഫലം തരുന്നില്ല എങ്കിൽ എന്നിട്ടും ഫലം തരുന്നില്ല എങ്കിൽ അത് വെട്ടിമാറ്റാം ഈശോയുടെ മനോഭാവമാത് ആ തോട്ടക്കാരന്റെ മനോഭാവം അവൻ പറയുന്നത് എന്നോടുള്ള കരുണയെ പ്രതി എൻ്റെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകുമോ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ എനിക്ക് പുറപ്പെടുവിക്കാൻ പറ്റുമോ എന്ന് നോക്കാം നോക്കാം ഇല്ലെങ്കിൽ അത് വെട്ടിക്കളയാം ഞാനും നീയും ഞാനും നീയും ഓർക്കണം ഞാനും നീയും ദൈവത്തിൻ്റെ കരുണയ്ക്ക് പാത്രിഭൂതരായിരിക്കുന്ന വ്യക്തികളാ വെട്ടിമാറ്റപ്പെടാതെ ദൈവത്തിന്റെ കരുണയാൽ ഫലം പുറപ്പെടുവിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുവാനായി ദൈവം നിർത്തിയിരിക്കുന്ന ആ തോട്ടത്തിലെ അത്വൃക്ഷമാണ് ഞാനും നെയ്യും തോട്ടക്കാരൻ നിർത്തിയിരിക്കുന്ന അതിവൃക്ഷം വെട്ടിക്കളയുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ പരീ വെട്ടിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ആഗ്രഹിച്ചു വളമിടുന്ന അവൻ പ്രത്യേകമായിട്ടും പരിപാലിക്കുന്ന അതിവൃക്ഷം അപ്പൊ എന്നിൽ നിന്ന് ഫലം പുറപ്പെടുവി പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഞാനാകുന്ന അതിവൃക്ഷം വെട്ടിമാറ്റപ്പെടും ദൈവം ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവൻ കാരുണ്യവാനാണ് കാരണം ശിക്ഷ എന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെടുവിക്കേണ്ട ഫലം മാനസാന്തരമാണ് അതെന്റെ പ്രവർത്തികളിലൂടെ ഞാൻ പ്രകടമാക്കണം എൻ്റെ പ്രവർത്തിയിലൂടെ ആ മാനസാന്തരത്തിൻ്റെ ഫലം ഞാൻ പ്രകടമാക്കണം മാനസാന്തരത്തിന്റെ ഫലം ഞാൻ പ്രകടമാക്കുന്നുണ്ടെങ്കിൽ എന്നെ പ്രതി സ്വർഗം സന്തോഷിക്കും അതല്ലേ ഈശോ പറയുന്നത് അതല്ലേ ഈശോ പറയുന്നത് ആയിരം നീതിമാന്മാരെക്കാളും അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നു ആയിരം നീതിമാന്മാരെക്കാളും അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നു സ്വർഗത്തിന് സന്തോഷമുണ്ട് അനുദ്ധിക്കുന്ന പാപിയെ കുറിച്ച് പുറപ്പെടുവിക്കണം നീശു ആഗ്രഹിക്കുന്നത് ഞാനും നീയും യേശുക്രിസ്തുവാകുന്ന കരുണയാൽ വെട്ടിമാറ്റപ്പെടാത്ത വൃക്ഷമാ വൃക്ഷമാറക്കരുത് യേശുക്രി കാരുണ്യത്താൽ മാത്രം വെട്ടിമാറ്റപ്പെടാത്ത വൃക്ഷം ഇന്ന് ഈ ലോകത്തൊക്കെ ലോകത്തെങ്ങും കോവിഡ് നയൻറ്റീൻ എന്ന രോഗം പടർന്നു പിടിച്ചിരിക്കുക ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെയാ ഞാനൊരു പറയില്ല അത് ദൈവം നൽകുന്ന ശിക്ഷയാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അതൊരു അടയാളമാണ് എൻ്റെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന രോഗം പിടിക്കാത്ത ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന് മുമ്പിൽ നൽകിയിരിക്കുന്ന ഒരു അടയാളമാണത് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നീയും ഇതുപോലെ നീയും ഇതുപോലെ തമ്പുരാന്റെ വചന നല്ല പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ ഓർക്കണം തമ്പുരാൻ ശിക്ഷിക്കാത്തവനാണെങ്കിൽ ജറുസലേമിലേക്ക് പോകുമ്പോൾ ഖൊറാസിങ് നിനക്ക് ദുരിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് ആ വാക്കുകൾക്ക് അനുസരിക്കാതെ അനുസരിക്കാതെ നടന്ന നഗരങ്ങളെ അവിടുന്ന് അപ്രകാരം ശപിക്കുമായിരുന്നു നിനക്ക് ദുരിതം എന്ന് പറഞ്ഞ് ശപിക്കുമായിരുന്നു ശിക്ഷിക്കാത്തവനാണ് ദൈവമെങ്കിൽ ദൈവം കാരുണ്യവാനാണെന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ കരുണയെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ആ കരുണയെ കരുണയെ ചൂഷണം ചെയ്തുകൊണ്ട് തിന്മ ചെയ്യുന്ന തിന്മയ്ക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്ന ജീവിതങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ആയതുകൊണ്ടാണ് ഈ കരുണയുടെ തിരുന്നാളിൽ അവിടുത്തെ ശിക്ഷ അവിടുത്തെ കാരുണ്യത്തിലേക്കുള്ള എനിക്കും നിനക്കുമുള്ള വിളിയാണ് എന്ന് ഞാൻ പറയുന്നത് അവിടുത്തെ ശിക്ഷ അവിടുത്തെ കാരുണ്യത്തിലേക്കുള്ള വിളിയാണ് എനിക്കും നിനക്കുമുള്ള വെളി നമുക്കുമുള്ള നമുക്കുള്ള വിളിയാണത് അവിടുത്തെ കാരുണ്യത്തിലേക്കുള്ള വിളി ആ കാരുണ്യം സ്വീകരിക്കണമെങ്കിൽ തോമായുടെ മനസ്സുണ്ടാകണം മനോഭാവം ഉണ്ടാകണം ഈശോയെ സ്വീകരിക്കാനുള്ള മനസ്സ് ഈശോയെ കാണാനുള്ള ആഗ്രഹം ഈശോയെ കാണണമെങ്കിൽ ഈശോയെ സ്വീകരിക്കണം സ്വീകരിക്കണമെങ്കിലും അവിടുത്തെ തിരുമുറിപ്പാടുകളുടെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമെങ്കിലും എൻ്റെ ജീവിതത്തിൽ അതിനനുസരിച്ചൊരു ജീവിത വിശുദ്ധിയും താൽപ്പര്യവും ആഗ്രഹവും മാനസാന്തര ചൈതന്യവും ഉണ്ടാകണം മാനസാന്തരപ്പെടുന്ന പശ്ചാത്തപിക്കുന്ന അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ അവിടുത്തെ തിരുമുറിപ്പാടുകൾ എനിക്ക് മായാത്ത മുദ്രയെ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കപ്പെട്ട് കിട്ടിയിരിക്കും നമ്മുടെ ജീവിതങ്ങൾ ഓർക്കണം മറക്കാതെ ഓർക്കണം കല്ലിൽ കൊത്തിയിട്ടതുപോലെ എത്ര മായച്ചാലും മായാത്ത രീതിയിൽ ഹൃദയഫലകങ്ങളിൽ കോറിയിടേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞുവെച്ചത് എൻ്റെ ജീവിതം ഇന്നും നിലനിൽക്കുന്നത് അവിടുത്തെ കാരുണ്യത്താൽ മാത്രം അവിടുന്ന് എന്നോട് കരുണ കാണിക്കുന്നത് മാനസാന്തരപ്പെടാൻ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെങ്കിൽ അനുദപിക്കാത്ത പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വേദനയുണ്ടാവില്ലേ ഞാൻ എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്നവനാണോ അതോ അവൻ്റെ പ്രീതിക്ക് പാത്രിഭൂതനാകുന്നവനാണോ പാത്രിഭൂതയാകുന്നവളാണോ ചിന്തിക്കണം ഈ ദൈവകരുണയുടെ തിരുനാളിൽ നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കാൻ സാധിക്കണം ദൈവം കാരുണ്യം ചൊരിയുന്നുണ്ട് കരുണ വർഷിക്കുന്നുണ്ട് പക്ഷെ മനുഷ്യൻ അത് സ്വീകരിക്കുമ്പോഴാണത് പൂർത്തിയാകുന്നത് വിശുദ്ധ ഫൗസ്റ്റീനക്ക് ഈശോ കൊടുത്ത കരുണ്യത്തെക്കുറിച്ച് കരുണയെക്കുറിച്ചുള്ള വെളിപാടിൽ ഈശോ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മന്ദതയുള്ള ആത്മാക്കൾ ഈ ലോകത്തിൽ ധാരാളമുണ്ട് തീക്ഷ്ണതയില്ലാത്ത ആത്മാക്കൾ ഈ ലോകത്തിൽ ധാരാളമുണ്ട് എന്നാൽ വലിയ തീക്ഷ്ണതയുള്ളവരുണ്ട് വലിയ എളിമയുള്ള ആത്മാക്കളുണ്ട് ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് നിൽക്കുന്ന ആത്മാക്കളുമുണ്ട് ദുഷ്ടനുണ്ട് ശിഷ്ടനുണ്ട് നിസ്സംഗ ഭാവക്കാരനുണ്ട് അവിടെ ഇവിടെയും തൊടാതെ ജീവിക്കുന്നവനുണ്ട് അലസഗമനം നടത്തുന്നവനുണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് ഈശോ പറയുന്നതാണ് ഫൗസ്റ്റീനയോട് എന്റെ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായോട് പറയുന്ന ഒരു കാര്യം ഇതാ പറയുന്ന ഒരു കാര്യം ഇതാ എല്ലാവരിലേക്കും ഞാൻ എൻ്റെ കരുണ അയക്കുന്നു ആ കരുണയെ നീ സ്വീകരിക്കണം തോമ എന്തുകൊണ്ടാ തോമ എന്തുകൊണ്ടാ ശ്രേഷ്ഠനായത് അവന് കർത്താവ് കൊടുത്ത കരുണ അവൻ സ്വീകരിച്ചു നീ വരിക എൻ്റെ കൈകൾ കാണുക തിരുമുറിവുകൾ കാണുക പാർശ്വത്തിൽ കൈവയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ നീയാണ് ദൈവം നീയാണ് കർത്താവ് നീയാണ് സത്യം നീയാണ് ഏകരക്ഷകൻ ഞാൻ ഏറ്റു പറയുന്നു എൻ്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് അവൻ നിലവിളിച്ചുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ സാഷ്ടാങ്കം വീഴുക വീഴുകയാ കാരുണ്യം സ്വീകരിക്കുകയാ കരുണ സ്വീകരിക്കുക ദൈവ കരുണയുടെ തിരുനാളിൽ നമുക്കൊക്കെ നമുക്കൊക്കെ മാറാം ദൈവത്തിൻ്റെ കാരുണ്യം സ്വീകരിക്കുന്നവരായി ദൈവകരുണയുടെ തിരുനാളിൽ നമുക്കൊക്കെ നമ്മെ രൂപാന്തരപ്പെടുത്താം ദൈവത്തിൻ്റെ കാരുണ്യം സ്വീകരിക്കുന്നവരായി ദൈവത്തിൻ്റെ കരുണയുടെ ചൈതന്യം സ്വീകരിക്കുന്ന വ്യക്തികളായി നമ്മളെ തന്നെ നമുക്കൊക്കെ ഒന്ന് മാറ്റാം അതിനായിട്ട് തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിക്കാം ഈ പുതു ഞായറാഴ്ച ദൈവത്തിൻ്റെ കാരുണ്യം ഇങ്ങനെ അനന്തമായി ഒഴുകുന്ന ദിവസം നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കാം കർത്താവിൻ്റെ കരുണയുടെ ആ തൃക്കരങ്ങളിലേക്ക് ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് അവിടുത്തെ മുറിവുള്ള പാർശ്വത്തിലേക്ക് അവിടെ നിന്നൊഴുകുന്ന തിരു രക്തത്തുള്ളിയും തിരുജലവും നമുക്ക് കാരുണ്യത്തിൻ്റെ ഉറവിടമായി ലഭിക്കുമ്പോൾ അവിടുത്തെ ആ വലിയ സ്നേഹത്തിൽ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ തിരുമുറി തിരുമുറിപ്പാടുകളെ പ്രതി അങ്ങനുഭവിച്ച പീഡാസഹനങ്ങളെ പ്രതി എന്നോടും ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ അങ്ങയുടെ കാരുണ്യത്തെ സ്വീകരിക്കാൻ ലോകം മുഴുവൻ്റെയും ഹൃദയത്തെ അവിടുന്ന് തുറക്കണമേ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും ഈ കരുണയുടെ തിരുനാളിൽ അനുഗ്രഹിക്കട്ടെ തോമായുടെ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ ചൈതന്യം നമുക്കെല്ലാവർക്കും ജീവിത നന്മയും അനുഗ്രഹവുമായി തീരുവാൻ ഇടയാകട്ടെ അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സർവേശ്വരൻ്റെ കൃപായ കരണയുടെ തിരുനാളിൽ നമ്മുടെ ജീവിതങ്ങളിലെല്ലാം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്നാഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ